നമസ്കാരം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രിയ സഹോദരങ്ങളോടുള്ള നന്ദിയും ആദരവും ഇന്നത്തെ പ്രത്യേക പശ്ചാത്തലത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് കോവിഡ് പത്തൊമ്പതിൻ്റെ വ്യാപനം ലോകമെമ്പാടും ആയി കഴിഞ്ഞു എല്ലാ രാജ്യങ്ങളും തന്നെ വലിയ ദുരിതത്തിലും ആശങ്കയിലുമാണ് നമ്മുടെ ഭാരതത്തിലും ഈ കൊച്ചു കേരളത്തിലും അത് സംഭവിച്ചു കഴിഞ്ഞു എങ്കിലും ദൈവാനുഗ്രഹത്താൽ നമ്മൾ ഭാരതവും അതുപോലെ പ്രത്യേകിച്ച് കേരളവും ഒത്തിരിയേറെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ പിറകിൽ ധാരാളം പേരുടെ പ്രവർത്തനങ്ങളുണ്ട് കരങ്ങളുണ്ട് അവരെല്ലാം ആദരവോടുകൂടി ഓർക്കേണ്ടതാണല്ലോ പ്രത്യേകിച്ചും കേരളത്തിലെ സർക്കാരിൻ്റെ നല്ല ഇടപെടലുകൾ വളരെ പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനം അതോടൊപ്പം തന്നെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾ സന്നദ്ധ സംഘടനകൾ വിവിധ ജില്ലകളുടെ ഉത്തരവാദിത്തമുള്ള കളക്ടേഴ്സ് അവരുടെയൊക്കെ ഒരുമിച്ചുള്ള പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും കാര്യമായിട്ട് ഞാനിപ്പോൾ ഓർക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വളരെ തീക്ഷ്ണമായ പ്രവർത്തനങ്ങളാണ് ലോക്ക്ഡൗൺ നടപ്പിലാക്കുന്നത് അതിൻ്റെ പ്രായോഗിക എത്തിക്കുന്നതിന് മുമ്പ് നിൽക്കുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റാണല്ലോ എസ് പി മുതൽ ഇങ്ങോട്ട് ഓരോ ജില്ലയുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആ വ്യക്തികൾ ഡിവൈഎസ്പി സി ഐ തുടങ്ങി താട്ട് വരുന്ന ആ ഒരു പോലീസ് വിഭാഗത്തിലെ ഓരോ ഉദ്യോഗസ്ഥനും വളരെ കാര്യക്ഷമമായ രീതിയിൽ വളരെ ഒരു സമർപ്പണമാണ് നടത്തുന്നത് അതുകൊണ്ടാണ് ഇത്രയുമെല്ലാം നമുക്ക് അതിജീവിക്കാനായിട്ട് പറ്റുന്നത് വാസ്തവത്തിൽ എരുതി പോലുള്ള ഈ വെയിലത്ത് പകലന്തിയോളം അവരധ്വാനിക്കുകയാണ് ജനങ്ങൾ സുരക്ഷിതരാ ആകണം എന്ന ഒരു നല്ല ഉദ്ദേശത്തോട് തന്നെ അവർ സ്വന്തം ലൈഫ് തന്നെ റിസ്ക് ചെയ്തുകൊണ്ടാണ് അതെല്ലാം ചെയ്യുന്നത് വാസ്തവത്തിൽ ഒരു കേവലം ഒരു ജോലി നിർവഹണമെന്നതിനേക്കാൾക്ക് ഒത്തിരി ഉപരി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ജനത്തിൻ്റെ സുരക്ഷ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് ത്യാഗപൂർവം അവർ ആ ജോലി നിർവഹിച്ചു വരുന്നതിൽ വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട് അവരെ തീർച്ചയായിട്ടും നമ്മൾ ആദരിക്കേണ്ടതാണ് ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഭവനങ്ങളിലെത്തുമ്പോൾ അവിടെ പോലും രോഗപകർച്ച ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നറിഞ്ഞിട്ട് പോലും ആ റിസ്ക്കും ഏറ്റെടുത്തുകൊണ്ടൊക്കെയാണ് അവർ ഈ ജോലി നിർവഹിക്കുന്നത് അതെത്രയോ സ്തുത്യർഹമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും കാഞ്ഞിരപ്പള്ളി രൂപത എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന നിലയിൽ മാത്രമല്ല ഞാനിത് പറയുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന തന്നെ മറ്റു പലരുടെയും അഭിപ്രായങ്ങൾ നേരിട്ട് അറിഞ്ഞിട്ട് കൂടി ഇങ്ങനെയൊരു നന്ദിപ്രകാശനം ഞാൻ ആഗ്രഹിക്കുകയാണ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഈ ഇരുപത ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനമായും മൂന്ന് ഡിസ്ട്രിക്റ്റുകൾ കോട്ടയം ഇടുക്കി പത്തനംതിട്ട ആ മേഖലയിലൊക്കെ ഉള്ള ഈ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും വളരെ പ്രത്യേകമായ വിധം ആദരവോടും നന്ദിയോടും കൂടെ ഓർക്കുകയാണ് പലരുടെയും എനിക്ക് നേരിട്ട് അറിവുള്ളതാണ് അവരുടെയൊക്കെ വളരെ നിസ്തുലമായ കഠിന പ്രയത്നം തീക്ഷ്ണമായ ത്യാഗനിർഭരമായ ഒരു സമർപ്പണം തീർച്ചയായിട്ടും ഈ മുന്നേറ്റങ്ങളുടെ എല്ലാം പിറകില് ഉണ്ട് ഇനിയും നമുക്ക് ഏറെ കാതം മുൻപോട്ട് പോകാനുണ്ട് തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും ഒരുമിച്ച് നീങ്ങുമ്പോൾ കാഞ്ഞിരപ്പള്ളി രൂപത അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സഹകരണം ഈ മേഖലയിൽ തരുന്നുണ്ട് രപതിയുടെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റുകൾ തന്നെ സാനിറ്റൈസേഴ്സ് മാസ്കുകൾ സോപ്പുകൾ തുടങ്ങിയവയെല്ലാം വിതരണം ചെയ്തുകൊണ്ട് സജീവമായിട്ടുണ്ട് അതുപോലെ കമ്മ്യൂണിറ്റി കിച്ചണിലും വിഭവങ്ങളൊക്കെ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നു രൂപതിയിലെ വൈദികർ സിസ്റ്റേഴ്സ് തുടങ്ങിയവരുടെ എല്ലാം നല്ല സഹകരണവും അവരുടെ സേവനവും ഈ മേഖലയിൽ ഉണ്ടെന്നുള്ളത് വളരെ അഭിനന്ദനാർഹമാണ് ഒരിക്കൽ കൂടി ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും സ്നേഹപൂർവ്വം ഓർക്കുന്നു നിങ്ങളുടെ പൗണ്ട് നിങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മൾ ഒരുമിച്ച് ഇനിയും കുറേയേറെ ഘാദം മുൻപോട്ട് നടക്കാനുണ്ടല്ലോ വിജയം നമ്മുടെ ഭാഗത്താണ് ഒരിക്കൽ കൂടി ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം ബിഷപ്പ് ജോസ് പുളിക്കൽ